വെൽക്കം ബാക്ക് ഗൈസ്. ആർക്കിൻ്റെ അടുത്ത എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മറ്റേ ബെഡ വലിയ ഓമയുണ്ടല്ലോ, ഉസ്കോ ടീം കർണേക്കേലി അല്ല, ഹിന്ദി വേണ്ട. അപ്പോൾ അവനെ ടീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിയിരുന്നില്ലേ, ആ പരിപാടി അത്, അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ അന്നല്ല കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഭാര്യയുടെ മുകളിൽ കയറിയിരുന്നിട്ടായിരുന്നില്ലേ. ഭാര്യ എന്ന് പറയുമ്പോൾ മറ്റേ ഷാഡോ ഉണ്ടാ, ഷാഡോ 2.0 അവൻ്റെ പേര് നമുക്ക് ഇടണം. പക്ഷേ അതിനേക്കാൾ എളുപ്പമുള്ള ഗൈസ് നമുക്ക് ഇങ്ങനെ നീന്തി നടന്നിട്ട് ഇവന്മാരെ നമ്മളിങ്ങനെ കൊണ്ട് നീന്തി കഴിഞ്ഞിട്ട് ഇവന്മാരൊപ്പം നീന്തിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഉടുക്കത്തെ കയ്പ്പാ, നമ്മുടെ പുറകേന്ന് മാറൂല. ഭാര്യനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇടയ്ക്കിടക്ക് അമ്മമാരുടെ ആഗ്രഹം നഷ്ടപ്പെട്ട് അമ്മമാർ വിട്ടുപോകും. അതാണ് ഞാൻ ഇറങ്ങി നീന്തിക്കൊണ്ടിരിക്കണത്. ഇതാകുമ്പോൾ കുറച്ച് എളുപ്പമുള്ള പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കണ്ട നൈസായിട്ട് നമുക്ക് ഇങ്ങനെ ഗൈഡ് ചെയ്തിട്ട് നേരെ നമുക്കത് ബടാ അമ്മ അപ്പുറത്ത് നടക്കണം കേട്ടോ. കണ്ട ധവൻ്റ് അവൻ്റെ അടുത്തേക്കാണ് ഇവനെ കൊണ്ടുപോകണേ. ഇവനല്ല ഇവന്മാരെ മറ്റേ പരക്കീറ്റ് ഫിഷ് സ്കൂൾ, പരട്ട ഫിഷ് സ്കൂൾ, വെറൈറ്റി സംഭവം, തിളങ്ങണൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിൽ നമ്മൾ ടൈം ചെയ്യുമെന്നാണ് വിചാരിക്കണേ. കുറച്ച് ലോങ് പ്രോസസ്സാണ് വിസിത്. അപ്പോൾ ഞാൻ കുറച്ച് കാണിച്ചു തരാം എങ്ങനെയെന്നുള്ളത്. നമുക്കിങ്ങനെ വലിച്ചു നീട്ടുന്ന പരിപാടിയൊക്കെ നമുക്ക് ഓടിച്ചു വിടാം, അതാണ് നമ്മുടെ ഉദ്ദേശം. കണ്ട ഇത് അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഒരു അവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ കാണിച്ചു തന്നെ കേട്ടോ. ഇച്ചിരി ടൈം എടുക്കും എന്തായാലും. കണ്ടോ ഇപ്പം മുകളിൽ എഴുതി കാണിക്കുന്നുണ്ടോ, ഇവർ ബീങ് ടാർജറ്റ്. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ നമുക്ക് കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കൊട്ടേഷൻ കൊണ്ട് ഒന്ന് ആമയ്ക്ക് കൊടുക്കണം. അതാണ് എൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ സെറ്റ് ഇടാം. അവിടെ പോയി ആ ബാബാ അമ്മ ഈ ആമയാണെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കണില്ല, അതാണ് ഏറ്റവും വലിയ പാട്. ഞാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, വെള്ളമ്മ നീന്തും, അത് സ്വാഭാവികം. കണ്ട അമ്മര് വന്നുണ്ട്. നമ്മൾ ഭാര്യയുടെ പുറത്തേര് നിന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സ്ലോ ആയിരുന്നു. ആ താഴേന്ന് അതായത് നമ്മൾ ഇതിൻ്റെ സീയുടെ ഏറ്റവും താഴെ പോയിട്ട് നമ്മളമ്മരെ കൊണ്ടുവന്നേ, അത് എന്തൊരു പണിയായിരുന്നു അറിയാമോ. എൻ്റെ പൊന്നു ടൈം എടുത്തത് അത് തന്നെ. നമുക്ക് വേണമെങ്കിൽ 3-4 എപ്പിസോഡ് ഇടാനുള്ള ഉണ്ടായിരുന്നു. ഞാൻ അതിലവസ്ഥ ഇതൊക്കെ ആരാണ് കണ്ടുപിടിക്കണമെന്ന് ആലോചിക്കണട്ടെ. ജാതി പൊളി ടൈമിങ്. എവിടെയാടാ ഓയാ അമ്മരൻ്റെ പുറകെ ഉണ്ടാവും. കറക്റ്റ് നമ്മളുടെ ഇതിൻ്റെ അടിയിലുണ്ടല്ലോ. ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ കീപ്പ് ചെയ്ത് ഈ ഒരു പൊസിഷൻ കീപ്പ് ചെയ്ത് നിൽക്കുക. അപ്പോൾ അവർ നമ്മുടെ നിന്നുള്ള ആഗ്രഹം ഇട്ടിട്ട് കണ്ടാ ഇപ്പോൾ ഒരുട്ടാ തിരിച്ചു വന്നിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. നേരെ ഇവൻ്റെ അടുത്തേക്ക് ആവും. കണ്ടാ ടൈമിങ് കണ്ടാ ഗുയിസ്, ഇതാണ് ടൈമിങ്. ഇനി പൊളി, ഇനി അമ്മമാരെ സെറ്റായിക്കോളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട് ആരത് എൻ്റെ പൊന്നളിയാ പേടിപ്പിച്ചല്ലോ. ഞാൻ മരിച്ച മറ്റേ മെഗാണ്. നമുക്ക് ഈ ഭാര്യനെ എടുത്തുകൊണ്ട് വരാം. അവനെ എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് സെറ്റാക്കിയിട്ട് ഇവിടെ ഇവനൊന്ന് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം ഗുയിസ്. അപ്പോൾ ഞാനത് കയറി ഓടിച്ചായിരിക്കും കാണിക്കട്ടോ. അവിടെ എന്ന് പറഞ്ഞാൽ ഓടിയൊക്കെ ആയിരിക്കും പോകണത്, കാരണം നമുക്ക് നമ്മുടെ ഗണ്ണൊന്നും ഇവിടെ വർക്കാവില്ലല്ലോ. അതുകാരണമാണ് ഞാൻ ഭാര്യയുടെ അടുത്തുനിന്ന് വന്നേക്കണേ. ഉയ്യോ എന്തോ ഒരു ടൈമിങ് പോയാ ഗുയിസ്. നമ്മളവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ടൈമിങ് പോയിട്ടോ. അത് എനിക്ക് വേണം അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണമെന്നാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്ന് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം ചെയ്യണതിൻ്റെ ഇടക്ക് ഒന്നില്ലെങ്കിൽ ആമേനെ അല്ലെങ്കിൽ മറ്റേ ഫിഷിനില്ല ചോട്ട, അതിനെ ആരെങ്കിലും വന്ന് കൊത്തേ ഇടിക്കേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈമിംഗ് ഒക്കെ പോവും. ബലബിഷ് വെറൈറ്റി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം കഷ്ടപ്പാടുള്ള ടൈമിംഗ് ആണെന്ന്. ഒന്നുമല്ല ഗുസ്, കർക്കറാടമുണ്ടോ സോറസ്, അതാണ് നമ്മുടെ ടൈമിങ്. ഓക്കെ നമ്മൾ പിന്നെയും പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്ത് ചെയ്യും, അപ്പുറത്ത് ഭാര്യനെ കൊണ്ടുവന്ന് അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. എന്നിട്ട് തിരിച്ച് നീന്തി പിന്നെയും തുടങ്ങി ഗുസ് ടൈമിങ്. ഇതൊന്ന് സെറ്റാക്കിയിട്ട് ഏകദേശം സെറ്റാക്കിയിട്ട് നമുക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാൽ കുറച്ചൊന്ന് കാണിച്ചു തരാൻ. ആ ഓക്കെ രണ്ടാമത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓ കണ്ടാ എവിടെ നിന്നാ നിർത്തി, അവിടെ നിന്ന് തന്നെ പിന്നെ തുടങ്ങും. അല്ല എവിടെ നിന്ന് നിർത്തിയതല്ല, ആദ്യം പിന്നെ തുടങ്ങും. ഇപ്പം നമ്മൾ 99 ഇരിക്കുകയാണെന്ന് വെച്ചോ, ഇതിൻ്റെ ടൈമിങ് 99 ഇരിക്കുന്ന സമയത്താണ് എങ്ങാനൊരു മെഗ്ഗൊന്നൊരു കൊത്തുകുത്തി കഴിഞ്ഞാൽ അത് 0. പിന്നെ ആദ്യമേ തന്നെ തുടങ്ങേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഗുയിസ്. അതാണ് ഓക്കെ. കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കണേ. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു പണി ചെയ്യാം, ഇവൻ്റെ മുകളിലേക്ക് കയറിക്കാൻ പറ്റുമോ നോക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി കാണാൻ പറ്റും. കണ്ടേ ഇപ്പോൾ ഉണ്ട് ടൈമിങ് കണ്ട 5.something. പിന്നെ 100% തന്നെ ടൈമിങ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിന്. കാരണം നമ്മൾ അതിങ്ങനെ ഈ മറ്റൊരു ആഗ്രഹം കീപ്പ് ചെയ്ത് ഇങ്ങനെ കൂടെ നിന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പക്ഷേ ടൈം കുറേ പോകുന്നുള്ളൂ. അതാണ് ഗുയിസ് ഇതിനെ നോർമലി ഈ ആൾക്കാരെ ഇങ്ങനെ ഒന്നും ടൈം അധികം നമുക്കിങ്ങനെ കളിക്കുന്ന ആൾക്കാർക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അങ്ങനെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഇവൻ കുറച്ച് ഹാർവസ്റ്റ് ചെയ്യുന്നു ആണേ. അല്ലാതെ നമ്മളിതിൻ്റെ പുറകെ കിടന്ന് കുറേ ടൈം പോകും. അത് കാരണം ആണ് പലരും ഇതിനൊക്കെ ഇതിനെ ടൈറ്റാനോസോറസ് ഒക്കെ അല്ലേ, അവനൊക്കെ ടൈം ചെയ്യാനുള്ളൊരു മടി. എന്നോട് കുറേ പേര് ഇങ്ങനെ ടൈറ്റാൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായി ടൈറ്റാനോസോറസിനെ ടൈം ചെയ്യാനൊക്കെ പറഞ്ഞുകൊണ്ട്. അത് നമുക്കൊരു പണി കേട്ടോ. അസൻറ്റഡ് ഇല്ലേ, അസൻറ്റഡിൽ നമ്മൾ ഓൾറെഡി ഓരോ കണ്ടു വച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സെറ്റാക്കാൻ പറ്റും. നോക്കാം ഗുയിസ് അവിടെ സെറ്റ് സംഭവം, അവിടെ എന്തായാലും ഓരോരുത്തരും വേണ്ടി വരും. കാരണം എന്താ പറയുമ്പോൾ നമ്മുടെ ബേസ് കംപ്ലീറ്റ് കാട് പിടിച്ചിറങ്ങിയാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ അവിടെ നമുക്ക് വാൻഡറിങ് കിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും അതൊക്കെ തകർത്തുള്ളൂ. ബേസ് തകർക്കില്ല എന്നാണ് എൻ്റെ ദിശ. അയ്യോ അത് ബേസ് ഇരിക്കുന്നത് മരത്തിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ സെറ്റ് ഗുയിസ്, അതാണ് പരിപാടി. അസൻറ്റഡിൻ്റെ വീഡിയോസ് ഈ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലൊക്കെ ഇടാം കേട്ടോ. നിങ്ങൾ കമൻ്റൊക്കെ ഞാൻ കാണാറുണ്ട്. കുറേ കമൻറ്റിന് റിപ്ലൈ വന്നിട്ടില്ല, സമയമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നത്തിലാണ്.
കേട്ടോ. അത് നമ്മൾ അടുത്ത തന്നെ ഒരു ദിവസം കുത്തിയിരുന്ന് ഉള്ള കമൻറ്റിനും, അതായത് ഒരു മാസം മുമ്പുള്ള കമൻറ്റിന് വരെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ക്വിസ് ഏയ് ഇതെങ്ങടെ കയറി പോണത്, എടാ വെള്ളത്തിൽ കിടക്കടാ പോരുത്, ഒയ്യോ ഗൈസ് അൾട്ടിമേറ്റ് 3G. ഇവൻ മറ്റേ മല കയറി പോകുന്ന എനിക്കറിയില്ലായിരുന്നു, അതണ്ടാ ഈ കുത്തനുള്ള സ്ഥലം കയറി പോവും. ഒയ്യോടാ നമ്മുടെ മറ്റേ ഫിഷ് എവിടെ പോയി ഗൈസ്? ഇവൻ വെള്ളത്തിൽ നിൽക്കണം എന്നാണ് നിയമം. ഏകദേശം ടൈമിങ്, ആ ടൈമിങ് പോകണ്ടല്ലോ, അത് കൊള്ളാം. ലോട്ടറി ഗൈസ് കണ്ട, ആ ഫിഷ് കണ്ട താഴെയുണ്ട്, അവൻ മുകളിലുണ്ട്. എങ്ങനെയുണ്ട് വെറൈറ്റി അല്ല? അയ്യോയ്യോ കുറേയുണ്ട് കുറേയുണ്ട് കുറേയുണ്ട്. ഒയ്യോ നമ്മുടെ ഭാര്യനോടെ എടുത്ത് പൂരിടി ജാതി അവസ്ഥ ഉണ്ടോ? കുഴപ്പമില്ല, എല്ലാ പ്രാവശ്യവും ഉള്ളതാണല്ലോ ടൈമിങ് തുടങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ. ഒരു മിനിറ്റടാ, ഇപ്പം തരാം കേട്ടോ, ഇപ്പം തരാം. നിൽക്ക് 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 പോലെ, ഇനി തരാം, ഇനി പകരം വീട്ടട്ടെ. എൻ്റെ പൊന്നളി അജാതി ലെവലുള്ള നമ്മുടെ ഷാഡോൻ്റെ ഒക്കെ എടുത്ത് വന്നിട്ട് ഇമാതിരി ചൊറിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാവളല്ലോ. ഓടാ ഓടാ കൊല്ലട്ടേട്ടാ ഗുയിസ്. എന്തായാലും മറ്റേൻ്റെ ടൈമിങ് പോയിട്ടുണ്ട്, അതിന് എനിക്ക് വേണം അതിൻ്റെ മുകളിൽ പോയി തോന്നേ. നമ്മളിന്ന് താഴേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബാക്കി ഇവിടെ 50, 55, 90 ലെവലുള്ളൊക്കെ താഴെ കിടന്ന് കറങ്ങണ്ടാമ. പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യട്ടെ കുറച്ച് നേരം, കണ്ട ടൈമിങ് പോയണ്ട. നമ്മൾ വീണ്ടും തിരുമ്പി വന്നാ ഗുയിസ്. അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ അമ്മയുടെ മുകളിലാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കയറിട്ട് താഴേക്ക് ഇറങ്ങാൻ കുറച്ച് സമയം എടുത്തു ഗുയിസ്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കാം എൻ്റെ ടൈമിങ്, കാരണം ഇത് ഞാനിങ്ങനെ കുറേ നേരം ഇതിൻ്റെ പുറകെ നടന്ന് നടന്നാണ് ടൈം ചെയ്യണേ. അപ്പം അതെല്ലാം നിങ്ങൾ കണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും വട്ടാവും, എനിക്ക് ഓൾറെഡി വട്ടായി ആക്ച്വലി. അപ്പം ആ ഒരു പ്രോസസ്സൊന്നും തീർത്തിട്ട് നമുക്ക് ഏകദേശം ഒരു 90 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കാണിക്കാൻ പറ്റുമോ നോക്കാം, അതുവരെ ഓടിച്ചിട്ട് കാണിക്കാം. അപ്പോൾ പെട്ടെന്നായിരിക്കട്ടോ വീഡിയോ പോകണേ ഗുയിസ്, പിടിവിടാന്ന് പറഞ്ഞിട്ട് പോകട്ടോ. ടൈമിങ് നല്ല രീതിയിൽ പോകണ്ടോ ഗുയിസ്? ഞാൻ ദേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടാ. എന്താ സെറ്റല്ല, ഇങ്ങനെയൊക്കെ നിൽക്കാൻ നല്ല രസമുണ്ട്. നമ്മൾ പാറയുടെ മുകളിൽ നിന്നിട്ട് പാറ പോകണ പോലെയൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി. പിന്നെ ഇവൻ്റെ സൈസ് കാണിച്ചു തരണമെന്നുണ്ടെങ്കിണ്ടല്ലോ, അത് കണ്ടോ, ഇപ്പോൾ 70-something ആയിട്ടുണ്ട്. ഞാൻ ഇവൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് വൈഡായിട്ടൊരു വ്യൂ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം വലിപ്പമുണ്ടെന്നുള്ളത്. കണ്ടോ ആ ചോട്ടയാണ് ഞാൻ ഗുയിസ്, എൻ്റെ മേത്തിരിക്കണ മറ്റേ ചോട്ടയുണ്ട്, അതല്ല. കണ്ടോ ചാതി സൈസല്ലേ. ഇതിൽ ബേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മളിവിടെ ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആക്ച്വലി നമുക്ക് ഓരോരുത്തരം ടൈം ചെയ്തിട്ട് നമ്മുടെ ബേസിലേക്ക് ഉണ്ടാവാം, പിന്നെ ഓരോരുത്തരോട് ടൈം ചെയ്യാം. അത് ഞാൻ അയ്യോ അയ്യോ ഉന്തിടില്ലേ, ആ ഓരോരുത്തരോട് ടൈം ചെയ്തിട്ട് നമുക്കിവിടെ ഇട്ടിട്ട് ഒരു ചെറിയൊരു ബേസ് സെറ്റ് ചെയ്യാം, കാരണം നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇതേപോലെ കുറേ കേവ്സ് ഒക്കെ ഉള്ളത്, അവിടെയൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ സെറ്റ് ഗുയിസ്, നമ്മൾ വീണ്ടും നമ്മുടെ ടൈമിങ്ങിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ടൈം ഔട്ടാണ്. ആ സെറ്റ് ഫൈനലി നമ്മളുടെ വലിയ ആമ ടൈമായിട്ടുണ്ട്. ഇവൻ ആക്ച്വലി ഇവൻ്റെ പേര് നമുക്ക് തൽക്കാലത്തേക്ക് ആരണ്ണം പറഞ്ഞൊരു പേരുണ്ടായിരുന്നു, ആ പേര് ഞാൻ ഇട്ടിട്ടുണ്ട്. അടിപൊളി കേട്ടാ, നമ്മുടെ സ്കൂബ കറക്റ്റ് സമയത്ത് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇവനെ കൊണ്ട് കരയിലേക്ക് പോവാം, അത് കഴിഞ്ഞിട്ട് ഞാനിവൻ്റെ സാഡിൽ ഉണ്ടാക്കുക. അതിന് മുമ്പ് നമ്മുടെ ഷാഡോ എവിടെയായിരുന്നു? ആ മൂലക്ക് അങ്ങോട്ട് നിർത്തിയിട്ടുണ്ടായി. എൻ്റെ പൊന്നു തല തന്നെ നോക്കി കിരീടം വെച്ച പോലെ ഇല്ലേ, അടിപൊളി. അപ്പോൾ നമുക്ക് പോയിട്ട് നമ്മുടെ ഷാഡോനെ എടുത്തിട്ട് നേരെ കരയിലേക്ക് ഉണ്ടാവും ഇവനെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഇവൻ്റെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം, വിശുവിനെ റൈഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. വാടാ ഷാഡോ കയറാ, പുറകെ വാ പുറകെ വാ. ഷാഡോൻ്റെ അത്ര സ്പീഡ് ഉണ്ടാവില്ല വെള്ളത്തിൽ, അപ്പോൾ ഞാൻ അധികം പുള്ളിക്കാനെ തിരിയാനൊക്കെ ഇച്ചിരി ടൈമൊക്കെ വേണം, പെട്ടെന്നൊന്നും തിരിയൊന്നുമില്ല കേട്ടോ. കണ്ടാ കറങ്ങി വന്നേ ഉള്ളൂ ഗുയിസ്, അവിടെ നിന്ന് കാലൊക്കെ ഇച്ചിരി കൂടുതലുണ്ടെങ്കിലും കാര്യമൊന്നുമില്ല, പതുക്കെയൊക്കെ വരുള്ളൂ. ഇതാരാണ് പൊന്നളിയാ, ഇപ്പം ടൈം ചെയ്യാൻ സമയമില്ല, പിന്നെ വന്നിട്ട് ടൈം ചെയ്യാം, ഫുഡ് പിന്നെ തരാം. ഉയ്യൂ കപ്പലും എന്നെ പോലെ വന്നേ നമ്മുടെ അടുത്തേക്ക്, അടിപൊളി. അപ്പം സെറ്റുണ്ടാവും, ഞാൻ പോയി ഇവനെ കരയിലേക്ക് ഒന്ന് കൊണ്ടുപോട്ടെ. സെറ്റ് ഗുയിസ്, നമ്മൾ കരയിലെത്തിയിട്ടുണ്ട്, ഇവിടെ ഒരു ചെറിയ കാരണം നിൽക്കുന്നുണ്ട്, അവനെ ഞാനൊന്ന് തട്ടിയേക്കട്ടെ. പോടാ പോടാ, കാരണമൊക്കെ ഒന്നും മറ്റേ അടിക്കാനുള്ള സമയം കൂടെ കൊടുക്കൂല, അജാതി ലെവലാണെന്നാണ് ഷാഡോ എന്നൊക്കെ പറഞ്ഞാൽ. എൻ്റെ ഇവനെ നമുക്ക് എന്തായാലും ഐലൻഡിലേക്ക് കൊണ്ടുപോകണം കേട്ടോ, ആ ഒരു അണ്ടർസി കേവ് ഉണ്ടല്ലോ, അത് ഇവനെ വെച്ചിട്ടായിരിക്കും നമ്മൾ അടിക്കാൻ പോണേ. ഓ ഓ ലവ് ദൂക്കി, രണ്ട് കണ്ണ് ഒരു സൈഡിൽ തന്നെ, അപ്പം നാല് കണ്ണ്, അത് ശരി കൊള്ളാം. അത് വെറൈറ്റി സംഭവമുള്ള ഇവന്മാർക്ക് ഇങ്ങനെ കുത്തനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കയറി വരുമ്പോൾ ഒരു പ്രശ്നമില്ല. കണ്ടോ കയറി വരാൻ ഉണ്ടോ, അടിപൊളി നല്ല ലുക്കിട്ടാ, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, പാവത്തിൻ്റെ മുഖം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവനിവിടെ നിർത്തിയിട്ട് പോയിട്ട് സാഡിലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വരാം. സാഡിൽ അങ്ങനെ വലിയ പാടുള്ള സംഭവമൊന്നുമല്ല കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബേസിലേക്ക് പോവാം. എന്തായാലും ഷാഡോനും കൊണ്ട് ഞാൻ പോയിട്ട് അവിടെ നിന്ന് വേറെ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം. ഷാഡോൻ്റെ അടിയിൽ പെട്ടിടക്ക് ഷാഡ് ഇപ്പോഴേക്ക്. അപ്പോൾ നമുക്ക് പോയിട്ട് ബേസിൽ പോയിട്ട് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു വരാം ഗുയിസ്. അതുവരെ ഇവനിവിടെ നിൽക്കട്ടെ, പിന്നെ അപ്പോഴത്തേക്ക് നേരം വെളുക്കും, രാത്രി ആയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. ബടമോനെ, അല്ലെങ്കിൽ നീൻ്റെ അടിയിൽ നിന്നിട്ട് നീ പപ്പടമാവും. സെറ്റാക്കി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ സാഡിലെല്ലാം സെറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. സാഡിൽ ഉണ്ടാക്കാൻ അധികം സമയം എടുത്തില്ല, പക്ഷേ നേരം വിളക്കാൻ കുറച്ച് സമയം എടുത്ത്. അത് കാരണം നമ്മൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്ത് ബേസിലേക്ക് കയറുന്നു.
അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല, ഈ ഇരുട്ടത്ത് എന്ത് കാണാനാണ് പന്തം കത്തിച്ച് കാണിക്കണേക്കാൾ നല്ലല്ലേ നട്ടുച്ച് കാണിക്കണത്. ഒരു സെറ്റ് അല്ല, ഒരു മിനിറ്റ് ഞാനിവിടെ നിർത്തട്ടെ. പിന്നെ സാഡിൽ സെറ്റാക്കിയിട്ടുണ്ട്, സാഡിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ആ പിന്നെ ഇവൻ കളക്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ റയർ ഫ്ലവേഴ്സ്, മഷ്റൂമൊക്കെ, അത് നമുക്ക് വന്ന വഴിക്ക് കിട്ടിയതാ. നമ്മളിങ്ങനെ നീന്തി വന്നില്ലേ ആ സമയത്ത്, ഓ ഭയങ്കര സ്ലോ ആട്ടോ, ജാതി സ്ലോ എന്ന് പറഞ്ഞാൽ ജാതി സ്ലോ. നമുക്ക് ആ ഒരു വെയിറ്റ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ എൻ്റെ പൊന്നോ, ജാതി സ്ലോ. ഇവനെ കൊണ്ട് നമുക്ക് ഒരു സ്ഥലത്തൊന്നും പോകാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ റോക്കറ്റൊക്കെ വെക്കണം, പറന്ന് പോകണം. പിന്നെ ഈ കുത്തനുള്ള കയറ്റം, അതൊക്കെ ഞാൻ കയറാൻ പറ്റുമെന്ന് കാണിച്ചു തരാം. ഞാനതിൻ്റെ ഉള്ളിൽ ഫ്രണ്ടിലിരിക്കുന്നുണ്ടാ, എന്നെ കാണാനൊന്നും പറ്റില്ല. ഞാൻ എൻ്റെ അറ്റത്ത് മറ്റേ സാഡിലൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ട്. കയറാൻ പറ്റുമോ നോക്കട്ടാ. അവന് നേരത്തെ അവിടെ വെച്ച് കയറിപ്പോയതാ, ഭയങ്കര കുത്ത്. പക്ഷെ ഇത് ചെറിയ കയറ്റം, വലിയ കയറ്റമൊന്നും അല്ല. ഓ പൊളി, എങ്ങനെയൊക്കെ പോണേന്നുള്ള ഫിസിക്സ് ഒന്നും നോക്കരുത്. എങ്ങനെ കണ്ടൊക്കെ മുകളിൽ കയറിപ്പോയിട്ടുണ്ട് കണ്ട. മരമൊക്കെ ഇജാതി മരമൊക്കെ ഓടിച്ചിട്ട്. ബേസ് നമുക്ക് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബേസ് കൊണ്ടുപോയി നമ്മുടെ ബേസ് ക്ലിയർ ആക്കാൻ പറ്റും. അത് ഇങ്ങനെ വെറുതെ ഓടിച്ചിട്ടുന്നല്ല, ഇവൻ ആക്ച്വലി നന്നായിട്ട് മറ്റേ വുഡ്സും താച്ചൊക്കെ കളക്ട് ചെയ്യും. അപ്പം അത് നമുക്കൊരു കൃഷിക്കാരനായിട്ട് നമുക്ക് ഇവൻ അവിടെ നിർത്താം. ഗുസ് കണ്ട 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 പൊളി. പോണ വഴിക്ക് ഒരു സംഭവം പോലും ബാക്കിയൊക്കെ ഉള്ള കേട്ടോ, എല്ലായിടും. പിന്നെ ഇവന് വേറെ സംഭവം ഉണ്ടെന്ന് അറിയാമോ, ഇതിലിങ്ങനെ പുക വിടണം പോലെ ഇങ്ങനെ ഊതി പറപ്പിക്കാൻ പറ്റും ദിനോസറിനെയൊക്കെ. എല്ലാത്തിനും അല്ല കേട്ടോ, ചെറുതിനൊക്കെ. അങ്ങനെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയെന്നുള്ളത്. എന്നാലും നൈസ് ആട്ടാ, നല്ല സൈസ് ഉണ്ട്, അടിപൊളി. കാണാനൊക്കെ ഒരു പ്രത്യേക ലുക്ക് ഉണ്ട്, പാറ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഡിസൈനൊക്കെ കാണുമ്പോൾ നമുക്കൊരു വെറൈറ്റി ലുക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ അയ്യോ ഇത് എങ്ങനെ പോണത്, ഇതിന് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാട്ടോ. ഏത് സൈഡിലൊക്കെ പോണെന്ന് അറിയാൻ പറ്റണില്ല. നമ്മളിത് മറ്റേ കീ ഒക്കെ ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ടൊക്കെ തിരിക്കണേ. കീബോർഡിൻ്റെ ഒക്കെ അവസ്ഥ, രണ്ട് പ്രാവശ്യത്തിന് ഓടിക്കുമ്പോഴത്തേക്കും അവൻ്റെ പരിപാടി തരും. ഞാൻ മറ്റേ പുക വിട്ട് പുകയല്ല ഊതി പറപ്പിക്കണാണ് ചേരാ. അവിടെ ട്രൈക്ക് നിൽക്കുന്നുണ്ട് കണ്ടാ. ട്രൈക്ക് നമുക്ക് എങ്ങനെ ഊതി പറപ്പിക്കാം എന്നുള്ളതാണ്. ട്രൈക്ക് പറക്കുമെന്ന് അറിയില്ല കേട്ടോ, ട്രൈക്ക് അത്യാവശ്യം മറ്റേ ശക്തിയുള്ളവനാ. കണ്ട 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 പുക വിടണ പോലെ ഇല്ലേ. പക്ഷേ ട്രൈക്ക് പറന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ ശേഷിയായി. ഇതിനേക്കാൾ ചെറിയ അടീന ഒരു പാര ഇവിടെ കിടക്കണ്ടായിരുന്നില്ല. ആ ഞാൻ അവനെ പറപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓ ട്രൈക്ക് ഇറങ്ങണില്ല കേട്ടോ, സ്ട്രൈക്കിൻ്റെ അടുത്തുനിന്ന് ഏക്കണം കൂടിയില്ല. പാര അവിടെ നിൽക്കുന്നുണ്ട്, അവൻ പറക്കുമെന്ന് നോക്കട്ടെ കേട്ടാ. ഊതടാ, ഊത് ഊത്, പറക്ക്, പറക്കൂല. ഓ കണ്ട 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 കാറ്റടിച്ച് പറന്ന് പോയണ്ട. അതേപോലെ ഊതി പറപ്പിക്കാൻ പറ്റും. അപ്പം നമ്മുടെ സ്റ്റാമിന വെച്ചിട്ടാണ് കരയിലത് ചെയ്യണേ. വെള്ളത്തിലിറങ്ങിയിട്ട് നമുക്കൊന്നും കൂടി നോക്കാം അതെങ്ങനെ വർക്കാവും എന്നുള്ളത്. കണ്ട സ്റ്റാമിന കുറേ ഉണ്ട് നമ്മൾ ഊതി കഴിയുമ്പോൾ. കുഴപ്പമില്ല കേട്ടോ, അവൻ അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ട്, കൊള്ളാമല്ലേ. ഇനി നമുക്ക് ഇവനെ വെച്ചിട്ടേ ഹാർവെസ്റ്റ് ചെയ്ത് നോക്കാം. അവൻ എന്തൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാൻ എന്താ സംഭവം എന്നൊക്കെ നോക്കാം. അതിന് മുമ്പ് നമുക്കൊന്ന് വെള്ളത്തിൽ ചാടി വെക്കാം. ആമയായിട്ട് നമ്മളിതുവരെ വെള്ളത്തിൽ ഇറക്കിയില്ലല്ലോ. ഇറങ്ങി പോകണമൊക്കെ നോക്കി, കാലൊക്കെ എവിടെയൊക്കെ വെച്ച് എങ്ങനെയൊക്കെ ചവിട്ടണമെന്ന് അറിയാൻ പാടില്ല. ബഗ്ഗായിട്ട് പോകണതാണോ, ശരിക്കും ഇങ്ങനെ പോകണമെന്ന് അറിയാൻ പാടില്ല. ചാടറാ, കുറേ കിളി ഇതിൻ്റെ പുറകെ കിടക്കുന്നുണ്ട്. അതെന്താ സംഭവം മനസ്സിലായില്ല. കുറച്ച് നേരം അതിമാർ പുറകെ ഉണ്ട്, മലയാണെന്ന് വെച്ചിട്ട് മറ്റേ കൂട് കൂട്ടാൻ വന്ന അഴിക്കുന്നതാണ്. ഓക്കെ സെറ്റ് ഗുസ്. കണ്ടാ വെള്ളത്തിലിറങ്ങിയിട്ട് ഇനി നമുക്ക് മറ്റേ പോലെ പുക വിടാൻ പറ്റുമോ നോക്കട്ടെ. വെള്ളത്തിൽ ഊതി ഇങ്ങനെ തെറിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടാ. ഞാൻ തിരിയണല്ല. ആ കണ്ട 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 ഇവിടെ സ്റ്റാമിന അങ്ങനെ കാര്യമായിട്ട് കുറയണില്ല കേട്ടാ. കണ്ട ഞാൻ ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ടുണ്ട് കുറേ നേരമായിട്ട്. ഇങ്ങനെ ഞെക്കി കൊറ കുറച്ച് നേരം ആ കുറേശ്ശെ കുറയുണ്ട്. കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാ. ലെവലൊക്കെ തന്നെ ഉണ്ടല്ലോ. ലെവൽ ഇവൻ്റെ നമുക്കൊരു പണി സ്പീഡ് അപ്പ് ചെയ്ത് നോക്കാം. സ്പീഡ് അപ്പ് ചെയ്താലും വലിയ കാര്യമായിട്ട് കൂടുമെന്നില്ല കേട്ടാ. ആ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പുറത്ത് പൊക്കമുള്ള സ്ഥലം, നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം കേട്ടാ. എന്നിട്ട് അവിടെ കയറാൻ പറ്റുമോ നോക്കാം. കണ്ട അതുപോലെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്സിജൻ അവൻ്റെ ഇത് എടുക്കാൻ പറ്റും. ഇപ്പം എന്തെങ്കിലും എൻ്റെ സ്കൂബയൊക്കെ, സ്കൂബയൊന്നും ഇല്ലല്ലോ. എന്നാലും എനിക്ക് വലിയ കുഴപ്പമില്ല കണ്ടോ. പക്ഷേ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇവനെ കൊണ്ട് അധികം പോകാൻ പറ്റില്ല കേട്ടോ. ഈ കുറേ നമ്മൾ താഴേക്ക് പോകുമ്പോൾ വേറെ വലിയ വലിയ സംഭവങ്ങളൊക്കെ വരും. അപ്പം ഇവന് അധികം സ്പീഡൊന്നും ഇല്ല. ഈ സ്പീഡൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഓടിച്ചിട്ട് അടി കൂട്ടോ. അപ്പോൾ വെള്ളത്തിലേക്ക് നമുക്കിങ്ങനെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഒരു ബേസൊക്കെ ഇടാനാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതൊരു ജെല്ലി ഫിഷ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ സെറ്റ്, നമ്മളിതിൻ്റെ മുകളിലേക്ക് കയറാനുള്ളൊരു ശ്രമം കൂടെ നടത്തിക്കൊണ്ടിരിക്കണേ. അവൻ കയറിപ്പോയതാണ് നമ്മൾ ടൈം ചെയ്യാൻ നേരത്ത്, അത് തന്നെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓ ഓ കയറണ്ട ബൂസ്. കണ്ട ഇത്രയും കുത്തനുള്ള സ്ഥലത്തൊക്കെ അവൻ കയറിപ്പോണ്ട്. കയറിപ്പോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ട 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 ഇപ്പം മൂവ് ചെയ്യണ്ട. ഇടയ്ക്കൊന്ന് ഒന്ന് സ്റ്റക്കായിരുന്നു. അടിപൊളി, നീ പറന്നൊക്കെ പോണ് ജാതിയാമ. പറക്കും പപ്പൻ്റെ അനിയൻ, അനിയനൊന്നല്ല മൂത്ത ചേട്ടനാ. അടിപൊളി കണ്ട, ഈസി ആയിട്ട് കയറി പോകുന്നുണ്ടാ. വലിയ സംഭവം ഒന്നും എടുത്തില്ല, പക്ഷെ സമയം കുറേ എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സമയം എടുക്കുന്നുണ്ട്. മൂവ്മെൻറ്റ് സമയങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ചല്ല നല്ല ഡിലേ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ ഇതിനെ ഓടിച്ചുകൂടെ എടുക്കാനൊന്നും പറ്റില്ല. നമ്മുടെ ബേസിലൊക്കെ വാൻഡറിങ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാനൊക്കെ നല്ല രസമുണ്ട്. പിന്നെ കളക്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നല്ല ആവശ്യമുള്ള റയർ ഫ്ലവേഴ്സ് ഇല്ലേ, അത് മഷ്റൂം അതൊക്കെ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളാണ് കേട്ടോ. അത് വെള്ളത്തിൻ്റെ അടിയിൽ നിന്നാണ് കൂടുതലും കളക്ട് ചെയ്തേ കേട്ടോ. ഇതവൻ്റെ ഇതാണ് അവൻ്റെ ആയുധം, ഊതി പറപ്പിക്കുക, പറന്നു പൊക്കോളും. അത് സ്റ്റാമിന ഔട്ടാവണ വരാ ഇങ്ങനെ ആളിങ്ങനെ ഊതിക്കൊണ്ടിരിക്കും. ആ
സെറ്റ്. നമുക്കിത് കഴിഞ്ഞിട്ട് ഇവന്റെ ഹാർവെസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ നോക്കട്ടെ, എന്താവും കൂടുതൽ എടുക്കണേ നോക്കാം. ഇടയിൽ നിക്കടാ മതി, ഇവന്റെ പുക കംപ്ലീറ്റ് ഒന്ന് പോയി തീരും ഗൈസ്. ഇവന്റെ കാറ്റ് പോകുന്നു വെക്കാറൊന്ന്. ഓക്കെ സെറ്റ് ബാ. ഇനി ഇപ്പുറത്തേക്ക് തീ ഇതാനങ്ങനൊക്കെ ഭയങ്കര വെറുതേക്ക് അപ്പിടാൻ പറയാം. ഇജ്ജാതി സ്ലോ ഗൈസ്, എന്റെ പൊന്നു. അയ്യോ മരം അപ്പുറത്താണ്, ഇപ്പുറത്തല്ല അപ്പുറത്ത്. മരത്തുമ്പോ ഞാൻ അറ്റാക്ക് ചെയ്യണാകാൻ നോക്കിയത് വഴി തെറ്റിപ്പോയിന്ന്. ഇവിടെ ഇവിടെ അറ്റാക്ക് ചെയ്യ്. ഈ എന്താണ് ഒന്ന്, ആ കണ്ട കണ്ട, കുറച്ച് ഫ്രൂട്ട്സ് ഫൈബർ കുറേ എടുത്തിട്ടുണ്ട്, കുറേ ഫൈബർ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വുഡും എല്ലാം കിട്ടും. ഓ താച്ച ഉണ്ട ഗൈസ്, ഒറ്റടിക്ക് 400 സംതിങ് താച്ച കയറിയതാണ്ടാ. അതാണ് ഞാൻ പറഞ്ഞത്, വുഡ് താച്ച് ഫൈബർ പിന്നെ മൂളി കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, വെറൈറ്റി സാധനങ്ങൾ, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം പൊളി കേട്ടോ. പിന്നെ മറ്റേ കൃഷിക്കാരനായിട്ട് നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങൾ ഒറ്റയടിക്ക് നിന്ന നിപ്പിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തത്. നമ്മൾ ഇനി ബേസിലേക്ക് ഇവനെ കൊണ്ടുപോകണം. നമ്മൾ ബേസിൽ ഇവനെ പറ്റിയൊരു സ്ഥലം ഉണ്ടാകുന്ന് നോക്കാം കേട്ടോ, അവിടെ കൊണ്ടുപോയിട്ടിടാം. എന്തായാലും ഇവനെ നമ്മൾ ഇവിടെ ഇടണല്ലോ, വേറൊരുത്തിനെ ടൈം ചെയ്തിട്ട് എവിടെ ഇടണോളൂ. ഞാൻ പറഞ്ഞില്ലേ ബേസ് ചെറിയൊരു ബേസ് ഇവിടെ ഇവൻ്റെ പുറത്ത് സെറ്റ് ചെയ്യണം. നമുക്കൊരു എപ്പിസോഡിൽ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം, ഇപ്പം അല്ല കേട്ടോ. അപ്പോൾ അവൻ ഉണ്ടായി ഇവനെ നമുക്ക് നേരെ ഇനി ബേസിലേക്ക് ഉണ്ടാവാം. അവിടെ കൊണ്ടുപോയിട്ട് ബാക്കി കാര്യങ്ങൾ ഗുസ്. ഞാനപ്പോൾ നമ്മുടെ അവനെ കുപ്പിയിലാക്കട്ടെ കേട്ടോ. ജീമ്പൂമ്പ് അടിക്കട്ടെ. ഇവിടെ കയറിക്കടാ, ഇവിടെ കയറിക്ക് സെറ്റ്. എൻ്റെ പൊന്നു ഭയങ്കര മൂവ് ചെയ്യാനൊക്കെ ഭയങ്കര സ്ലോ ആട്ടോ, ഇച്ചിരി പണിയുള്ള പരിപാടിയാണ് അത്. നിങ്ങൾ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല സംഭവമല്ല. എനിക്ക് തന്നെ വട്ടാ അവിടെ താഴേക്ക് അടി കഴിഞ്ഞാൽ ചാവോ. എവിടെയാണ് സ്ഥലം? കാലുമേ കൂടി ഇറങ്ങുക. എൻ്റെ പൊന്നു ജാതി. ഓക്കെ സെറ്റ്. ഇനി ക്രയോപ്പോൾ എടുക്കുക. ബാ കയറിക്കോ, എൻ്റെ ഉള്ളിൽ കയറിക്കോ. കയറാ ജീമ്പൂമ്പ. ജീമ്പൂമ്പ് അടിച്ച് ഇങ്ങനെ നേരെ അങ്ങോട്ട് കൊണ്ടുപോകണം. ഇനി ബേസിൽ കൊണ്ടുപോയിട്ട് ബാക്കി കളികൾ ഗുസ്. ഓക്കെ അപ്പോൾ നമ്മൾ ബേസിലേക്ക് തിരിച്ചു പോകാം കേട്ടോ. പിന്നെ ബേസ് നമ്മളിവിടെ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ഡിനോനെ നമ്മൾ ടേം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ ഒക്കെ നമ്മൾ അങ്ങോട്ട് നമ്മുടെ സ്വന്തമാക്കിയാലൊന്ന് ആലോചിക്കണം. വിസ് ഇവിടെയൊക്കെ സൈഡൊക്കെ ഉണ്ടോ? ഫുള്ള് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് മലയുടെ അടക്കമുള്ള സ്ഥലമാണ്. ഇവിടം വരെയാണ് നമ്മളിവിടെ കെട്ടി നിർത്തിയേക്കണേ. എന്തായാലും നമ്മൾ ഗിഗേന റെക്സിന അതേപോലെ ഒട്ടുമിക്കനും ഇവിടെ നിന്ന് ബ്രീഡ് ചെയ്യും നമ്മൾ പല സംഭവത്തിന്. കാരണം ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക്. ഈവൻ മറ്റേ ഡ്രാഗൺസിൻ്റെ എഗ്ഗ് ഹാച്ച് ചെയ്യണത് എല്ലാം ഇവിടെ വരും. അപ്പോൾ ഈ ഒരു ബേസ് നമ്മൾ കുറച്ചും കൂടി വലുതായിട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി കൂലങ്കഷമായിട്ട് നമ്മൾ ആലോചിച്ചത്. ഇവിടെ ഒരു ഇവിടെ ഇടാൻ പറ്റില്ല കേട്ടോ, അത് ചെറുതാണ്. ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നല്ല ഒരു ചെറിയ അക്വോറിയം പോലെ, അക്വോറിയം അല്ല ഒരു ചെറിയ ടാങ്ക് പോലെ. അതും വേണ്ട, അതും ചെറുതാണ്. അതുണ്ടാ ഒരു പണിയാണ്, താഴെ തന്നെ ഇടാം കേട്ടോ. ഇവന് പറ്റിയ ആമയ്ക്ക് പറ്റിയ സ്ഥലമൊന്നും ഇവിടെ ഇല്ല ആക്ച്വലി. പക്ഷേ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ആമേനെയൊക്കെ ഇടാം. ആമേനൊന്നും ഇവിടെ ബ്രീഡ് ചെയ്യില്ല കേട്ടോ ഗൈസ്. ആമേനെ ബ്രീഡ് ചെയ്തിട്ട് എവിടെ കൊണ്ടുപോയി വെക്കാനാണ്? നമുക്ക് വേറൊരു ആമേനോട് പിടിച്ചിട്ട് അവനെ ബേസ് സെറ്റാക്കാം എന്തായാലും. അപ്പുറത്തുവാ, അപ്പുറത്തുവാ, സ്ഥലം മാറി മാറി ഇപ്പുറത്തെ കൂടി വാ. ഇവിടെ ഇവിടെ നിന്ന് നമുക്കറിയാം. മാറാ മാറാ. ഓ എൻ്റെ പൊന്നു ഗൈസ്, ഇതൊക്കെ ബ്രീഡ് ചെയ്ത റെക്സ് ആട്ടോ. അതാണ് മറ കളറൊക്കെ മിക്സ് ആയിട്ടിരിക്കണേ. ഓക്കെ ഇവിടെ അറിയാം. സെറ്റ് അടിപൊളി. ഇനി കുറച്ചും കൂടി വേണേൽ നീക്കി നിർത്താൻ കാട്. കണ്ടാ ഇവന് മുങ്ങാനുള്ള വെള്ളമൊന്നും ഇല്ല ഇവിടെ. തൽക്കാലം ഇവിടെയൊക്കെ നടന്നോട്ടെ. നമുക്ക് കുറച്ച് കഴിഞ്ഞ് ലാൻഡറിങ് ഇടാം. കണ്ടാ അപ്പുറത്തൊരു സ്ഥലം കൂടി ഉണ്ട് നമ്മുടെ താഴെ. കണ്ടാ അവിടെ വേണമെങ്കിൽ ഇടാം. പക്ഷെ അവിടെയും വലിയ വെള്ളമൊന്നുമില്ല ഗുസ്. അവിടെ ഞാൻ കുറച്ച് മീനൊക്കെ ഇടാന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു. അതായിരുന്നു ഇവനെ അവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. തൽക്കാലം ഇവനിവിടെ നിൽക്കട്ടെ കേട്ടാ ഒരു ഷോയ്ക്ക്. കണ്ട കണ്ട കുറേ സാധനങ്ങളൊക്കെ അടിപൊളി സംഭവങ്ങളൊക്കെ മാറി കളക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവനോട് നിൽക്കട്ടെ, നമ്മൾ ഇനി നേരെ പോകുന്നു ഗുസ്. നിങ്ങൾ പറഞ്ഞ വേറെ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നില്ലേ, അതിലൊരു കാര്യം ഞാനിപ്പോൾ ചെയ്യാം. നമുക്ക് ഷാഡോയ്ക്ക് ഷാഡോ എന്ന് പേര് കൊടുത്തിട്ടുണ്ടായില്ല. ഇത് ഷാഡോ 2.0 വിട്ടറാ. നമ്മൾക്ക് വടിയായി പോയ ഷാഡോയ്ക്ക് പോകാനും പുതിയ ഷാഡോ ഗുസ്. ഷാഡോ നെയ് എന്താ ഇങ്ങനെയല്ലല്ലോ ഇങ്ങനെ ഷാഡോപ്പാ ഇങ്ങനെ. ആ ഓക്കെ 2.0 പുളി. ഇനി നമുക്ക് മറ്റേ കിങ്കോങ് ഇല്ലേ, അവനെ ആ ഒരു കുരങ്ങനെ പിടിച്ചില്ലേ വലിയത്, അവനെ കിങ്കോങ് എന്ന് പേരിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുക്കുക. അവൻ താഴെ എവിടെയും കണ്ട് നിൽക്കണ ഞാൻ കണ്ടായിരുന്നു. എവിടെയും കണ്ട വെള്ളത്തിൻ്റെ അടുത്ത് ഞാൻ കണ്ട. അതാരൊച്ചെടുക്കണേ ഇവനാ. ഓ ഈ തൈലോലൊക്കെ നമ്മൾ പേരിടുന്നത് തൈലോനെ ബ്രീഡ് ചെയ്യാൻ കണ്ടി കൊണ്ടുവന്നേക്കണ. അയ്യോ താഴെയുണ്ട് കേട്ടാ. വാളിയാ മോളി കയറാം. വിട്ടു വെക്കോ വിട്ടു വെക്കോ. ഇതൊക്കെ ഒരു കുരങ്ങൻ്റെ മേത്ത് ഞാനിരിക്കണേ, എൻ്റെ പുറത്ത് വേറെ കുരങ്ങൻ. നിങ്ങളിപ്പോൾ എന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലാവും, ഞാൻ പക്ഷേ അത് പറയൂല. കണ്ടാ കറക്റ്റ് ഓർഡറിലല്ലേ, നടുക്ക് ഞാൻ മാത്രം മനുഷ്യൻ ഗുസ്. ലെവലൊന്നും ഇപ്പം പേണില്ല കേട്ടാ. ഇവൻ്റെ പേര് അപ്പോൾ നമുക്ക് കിങ്കോങ് എന്ന് ഇടാം. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എഗ്ഗ് ഹാച്ച് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നോക്കട്ടെ. അപ്പോൾ വേറെ കുറച്ച് വെയ്വൻ്റെ ട്രെൻഡൊക്കെ ഉണ്ട് ഗൈസ്. അവിടേക്ക് പോകാനുള്ളൊരു പരിപാടി ഞാൻ ആലോചിക്കുന്നുണ്ട്. നല്ല റിസ്ക് ആണ്, പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റുമെന്ന് അറിയില്ല. ചേഞ്ച് നെയിം കിങ്കോങ്. അത്രേ ഉള്ളൂ. ഈ ആവണല്ലോ എന്താണ് കിങ്കോങ്. സ്പേസിലാണ് ഇട്ടോക്കുക.
വിസ് നെയിം അക്സെപ്റ്റ് ചെയ്യണില്ല കേട്ടാ കിങ് കോങ് എന്നുള്ളത്. എന്താണ് പേരിന് ഒരു കോപ്പറേറ്റാ, കോങ് എന്ന് മാത്രം ഇട്ട് നോക്കിയാലാ. ഓ വേണ്ട, കോങ് അക്സെപ്റ്റ് കൊടുക്ക്. ആ വിസ് കിങ് കോങ് അക്സെപ്റ്റ് ചെയ്യാനുള്ള കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ വേറെ എന്തെങ്കിലും കൊടുക്കണമെന്ന്. ഞാൻ കോങ് എന്ന് മാത്രം തൽക്കാലം കൊടുത്തിട്ടുണ്ട്, അതിന് ഞാൻ നമുക്ക് പിന്നെ പേര് മാറ്റാം തൽക്കാലത്തേക്ക്. അപ്പം ആ സെറ്റ് വിസ് എല്ലാം അടിപൊളി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഇനിയും വെറൈറ്റി സംഭവങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. യാമയുടെ ടൈമിംഗ് ഇച്ചിരി നീട്ടുള്ള പരിപാടിയാണ്, പിന്നെ ഇത് ഇവൻ്റെ ടൈമിംഗ് ഒന്നും കാണിക്കില്ല കേട്ടോ, എൻ്റെ തന്നെ കിളിപോയി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ അടുത്ത ഈ ഡ്രാഗൻ്റെ എഗ് ഹാച്ചിങ് പരിപാടികൾ, അതേപോലെ ഈ വൈവൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സെറ്റാക്കിയിട്ട് വരാം. ബൈ ബൈ ക്വിസ്, പിന്നെ കാണാം അടുത്ത എപ്പിസോഡിൽ കാണാം.